മുക്കം സർവീസ് സഹകരണ ബാങ്കിലേക്ക് അടുത്ത മാസം 6-ാം തീയതി നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ബാങ്കിൽ നിന്ന് അംഗത്വം നഷ്ടപ്പെട്ടവർ ഹൈക്കോടതിയിൽ സമീപിക്കുകയായിരുന്നു. മുക്കം സർവീസ് സഹകരണ ബാങ്ക് പരിസമിതിയിലേക്ക് അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ബാങ്കിൽ നിന്ന് അംഗത്വം നഷ്ടപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. 2000 മുതൽ ബാങ്കിന്റെ എ ക്ലാസ് അംഗങ്ങളായിരുന്ന 3500 പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഇതിനെതിരെ മുൻ ഭരണസമിതി ഡയറക്ടർമാർ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 2018 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF മെമ്പർമാരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പത്രിക അംഗീകരിക്കുകയും തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയുമായിരുന്നു. 2020 ഭരണസമിതിയെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാൾ സസ്പെൻഡ് ചെയ്തെങ്കിലും ഹൈക്കോടതി വിധിയിലൂടെ വീണ്ടും UDF ഭരണസമിതി അധികാരത്തിലെത്തി. 2023 വീണ്ടും സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാൾ ഭരണസമിതിയെ പിരിച്ചുവിടുകയും CPM നേതാക്കളെ ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു. 2023 നവംബറിൽ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് നീളുകയായിരുന്നു. ഇതിനിടയിലാണ് അടുത്ത മാസം 6-ന് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. 3500 അംഗങ്ങളെ നീക്കം ചെയ്തായിരുന്നു ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതിനെതിരെ 2000 മുതൽ അംഗങ്ങളായവരും പഴയ ഡയറക്ടർമാരുമടക്കം ഹൈക്കോടതിയെ സമീപിച്ചു. അഡ്വക്കേറ്റ് PP ജേക്കബ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാൽ എന്നിവർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തവർക്കായി കോടതിയിൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ മുക്കം.